കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. ആകാശം വിളിക്കുന്നു നീ വരൂ വരൂ, നിന്റെ ലോലമാന്തളങ്ങളെ ചിറകായി വിടർത്തുക. ആവിളി കേൾക്കെ പൂവിൻ ഉള്ളിലും ഉണ്ടായി മോഹം, പാറുവാൻ അനന്തമാം ആകാശമാർഗങ്ങളിൽ. ഓരോന്നോരോന്ന് എന്ന പംക്തിയിൽ 2020 മാർച്ച് 1 യുഡികയിൽ നാഗമല്ലി, പുഴുക്കൊല്ലി എന്നീ പേരുകളിലായി അറിയപ്പെടുന്ന ഒരു കുഞ്ഞു പൂവിന്റെ ഫോട്ടോയോടൊപ്പം വന്ന വരികളാണ് ഇപ്പൊ ഞാൻ ചൊല്ലിയത്. ആ കുഞ്ഞു പൂവിനെ കണ്ടാൽ ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കുകയാണെന്ന് തോന്നും. ആരെയും കൊതിപ്പിക്കും മാങ്കനി മധുരങ്ങളെ കൊണ്ടു പിന്നീട് ആദ്യമീ മലരൊളി. ഫെബ്രുവരി 1 യുറിക്കാലക്കത്തിൽ മാമ്പൂവിന്റെ ഫോട്ടോയോടുകൂടി വന്ന ചില വരികളാണിവ. കൊതിപ്പിക്കുന്ന മധുരം പകർന്നു തരുന്ന മാമ്പഴത്തിന്റെ ആദ്യ പടിയാണ് ഈ മാമ്പു. മാർച്ച് 16 യുറിക്കാലക്കത്തിൽ വന്നത് ഒരു പൂവിന്റെ ഫോട്ടോ അല്ല, പിന്നെ അതെന്തായിരുന്നു? പൂവിനെ പോലെ തന്നെ അതിമനോഹരമായ ഒരു ഫോട്ടോ ആയിരുന്നു അത്. ഇലകളിലും പുൽനാമ്പുകളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മഞ്ഞുതുള്ളിയുടെ ഫോട്ടോ അല്ലേ? അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ വരികൾ എന്തൊക്കെയാണ്? ഇലയും ജലവും ചേർന്നേ പരിപാലിപ്പൂ ജീവനെ. ഇതുപോലെ മറ്റെല്ലാ യുറീക്കകളിലും ഓരോന്നോരോന്ന് എന്ന പംക്തിയിൽ ഒരുപാട് മനോഹരങ്ങളായ ഫോട്ടോകളും അവയോടൊപ്പം മനോഹരങ്ങളായ വരികളും വരാറുണ്ട്. അതെല്ലാം കൂട്ടുകാർ ഇരുന്ന് വായിക്കണേ. എന്നിട്ട് കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും കൂടി പോയി നമ്മുടെ വീട്ടുമുറ്റത്തോ തൊടിയിലോ ഉള്ള ഒരു മനോഹരമായ കുഞ്ഞു പൂവിന്റെ, ഒരു നാടൻ പൂവിന്റെ ഫോട്ടോ എടുക്കണം. എന്നിട്ടോ അതിനെപ്പറ്റി ഒരു കഥയോ കവിതയോ വർണ്ണനയോ എഴുതാം. അല്ലെങ്കിൽ പൂവിന്റെ ഒരു സ്വപ്നമായാലും മതി. ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വയം നിങ്ങൾ വിലയിരുത്തുമല്ലോ അല്ലേ? കുഞ്ഞിപ്പൂവിന്റെ ഫോട്ടോ എടുക്കണമെന്നോ? എന്നെ എടുക്കുക എന്നെ എടുക്കുമെന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിന്നാ ഞാൻ ആരെ എടുക്കുക?